സുഹൃത്തുക്കൾക്കും കേരള പി എസ് സി ട്രിക്സ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഹിമാലയൻ നദികളിൽ ബ്രഹ്മപുത്ര നദിയെക്കുറിച്ചാണ്. സിന്ധു നദിയെക്കുറിച്ചും ഗംഗാ നദിയെക്കുറിച്ചും നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ആ ക്ലാസ്സുകൾ കാണാത്തവരുണ്ടെങ്കിൽ നമ്മുടെ ചാനലിലെ പ്ലേലിസ്റ്റിൽ ഇന്ത്യൻ ജോഗ്രഫിയിൽ നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് ഇട്ടിട്ടുണ്ട്, കണ്ടു നോക്കുക. ഇന്ന് നമുക്ക് ബ്രഹ്മപുത്ര നദിയെക്കുറിച്ച് പഠിക്കാം. നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ക്ലാസ്സുകൾ ഇഷ്ടമായാൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എല്ലാം കമൻ്റ് ചെയ്യുക. നമ്മുടെ ക്ലാസ്സുകളുടെ നോട്ട്സ് ലഭിക്കുന്നതിനും പി എസ് സിയുമായി ബന്ധപ്പെട്ട വാർത്തകൾ അറിയുന്നതിനും വേണ്ടി ടെലഗ്രാം ചാനലിൽ എല്ലാവരും ജോയിൻ ചെയ്യുക. ടെലഗ്രാം ചാനലിൻ്റെ ലിങ്ക് വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നതാണ്, എല്ലാവരും ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ബ്രഹ്മപുത്ര നദി. ഏറ്റവും കൂടുതൽ ജലം വഹിക്കുന്ന ഹിമാലയൻ നദിയാണ് ബ്രഹ്മപുത്ര നദി. ഏറ്റവും കൂടുതൽ ജലം വഹിക്കുന്ന ഹിമാലയൻ നദി ഏതാണ്? ബ്രഹ്മപുത്ര നദിയാണ്. ചുവന്ന നദി എന്നറിയപ്പെടുന്ന നദിയാണ് ബ്രഹ്മപുത്ര നദി. പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്, ചുവന്ന നദി എന്നാണ് ബ്രഹ്മപുത്ര അറിയപ്പെടുന്നത്. ആസാമിൻ്റെ ദുഃഖം എന്നറിയപ്പെടുന്ന നദിയാണ് ബ്രഹ്മപുത്ര. പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്, ആസാമിൻ്റെ ദുഃഖം എന്നറിയപ്പെടുന്നു. അതുപോലെ ആസാമിൻ്റെ ജീവരേഖ എന്നും അറിയപ്പെടുന്നു. ആസാമിൻ്റെ ദുഃഖമെന്നും ആസാമിൻ്റെ ജീവരേഖ എന്നും അറിയപ്പെടുന്ന നദിയാണ് ബ്രഹ്മപുത്ര നദി. പ്രാചീന കാലത്ത് ലൗഹിത്യ എന്നറിയപ്പെട്ടിരുന്ന നദിയാണ് ബ്രഹ്മപുത്ര നദി. അതും പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. പ്രാചീന കാലത്ത് ബ്രഹ്മപുത്ര നദിയുടെ പേരെന്തായിരുന്നു? ലൗഹിത്യ എന്നായിരുന്നു. ബ്രഹ്മപുത്ര നദി ഉത്ഭവിക്കുന്നത് ടിബറ്റിലെ മാനസ സരോവറിലെ ചെമയുങ്തുങ് ഹിമാനിയിൽ നിന്നുമാണ്. മാനസ സരോവറിലെ ചെമയുങ്തുങ് ഹിമാനിയിൽ നിന്നുമാണ് ബ്രഹ്മപുത്ര നദിയുടെ ഉത്ഭവം. ബ്രഹ്മപുത്ര നദി പതിക്കുന്നത് ബംഗാൾ ഉൾക്കടലിലാണ്. ബംഗാൾ ഉൾക്കടലിലാണ് ബ്രഹ്മപുത്ര നദി പതിക്കുന്നത്. ബ്രഹ്മപുത്ര നദിയുടെ ആകെ നീളം 2900 കിലോമീറ്റർ ആണ്. ഇന്ത്യയിലൂടെ ഒഴുകുന്ന നീളം 725 കിലോമീറ്റർ ആണ്. ഇത് എസ് ഇ ആർ ടിയിൽ എടുത്തു പറയുന്ന രണ്ട് ഫാക്ട്സ് ആണ്. ബ്രഹ്മപുത്ര നദിയുടെ ആകെ നീളം 2900 കിലോമീറ്റർ ആണ്. ഇന്ത്യയിലൂടെ ഒഴുകുന്ന നീളം 725 കിലോമീറ്ററും ആണ്. ഇന്ത്യയിലൂടെ ഒഴുകുന്ന നീളം മുൻപ് ചോദിച്ചിട്ടുള്ളതാണ്. അതുപോലെ ബ്രഹ്മപുത്ര നദി അരുണാചൽ പ്രദേശിലേക്ക് കടക്കുന്നത് ഏത് പർവ്വതത്തെ ചുറ്റിയൊഴുകിയാണ്? നാംച ബർവ. നാംച ബർവയെ യു ആകൃതിയിൽ ചുറ്റിയൊഴുകിയാണ് അരുണാചൽ പ്രദേശിലേക്ക് ബ്രഹ്മപുത്ര നദി കടക്കുന്നത്. ബ്രഹ്മപുത്ര എന്ന വാക്കിൻ്റെ അർത്ഥം ബ്രഹ്മാവിൻ്റെ പുത്രൻ എന്നാണ്. ഹിമാലയൻ നദികളിൽ പുരുഷനാമധേയമുള്ള നദിയാണ് ബ്രഹ്മപുത്ര. മറ്റ് രണ്ട് നദികൾക്കും സ്ത്രീകളുടെ പേരുകളാണുള്ളത്, സിന്ധു ഗംഗയും. പുരുഷനാമധേയമുള്ള ഒരേയൊരു ഹിമാലയൻ നദിയാണ് ബ്രഹ്മപുത്ര നദി. അതുപോലെ ഏഷ്യയിലെ ഏറ്റവും വലിയ നദീജന്യ ദ്വീപാണ് മാജുലി. മാജുലി ആസാമിലാണ് സ്ഥിതി ചെയ്യുന്നത്. മാജുലി സ്ഥിതി ചെയ്യുന്നത് ഏത് നദിയിലാണ്? ബ്രഹ്മപുത്ര നദിയിലാണ്. ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ നദീജന്യ ദ്വീപായ മാജുലി സ്ഥിതി ചെയ്യുന്നത് ബ്രഹ്മപുത്ര നദിയിലാണ്. ഏത് സംസ്ഥാനത്താണ്? ആസാമിലാണ്. ബ്രഹ്മപുത്ര നദി ഇന്ത്യയിലേക്ക് പ്രവേശിക്കുന്നത് അരുണാചൽ പ്രദേശിലെ സാദ്യയിലൂടെയാണ്. അരുണാചൽ പ്രദേശിലെ സാദ്യയിലൂടെയാണ് ബ്രഹ്മപുത്ര നദി ഇന്ത്യയിലേക്ക് പ്രവേശിക്കുന്നത്. ഇനി പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്, നാഷണൽ വാട്ടർവേ 2 സ്ഥിതി ചെയ്യുന്നത് ഏത് നദിയിലാണ്? ബ്രഹ്മപുത്ര നദിയിലാണ്. നാഷണൽ വാട്ടർവേ 1 സ്ഥിതി ചെയ്യുന്നത് ഗംഗാ നദിയിലാണ്. നാഷണൽ വാട്ടർവേ 2 സ്ഥിതി ചെയ്യുന്നത് ബ്രഹ്മപുത്ര നദിയിലാണ്. സാദ്യ മുതൽ ധൂബ്രി വരെയാണത് എക്സ്റ്റെൻഡ് ചെയ്ത് കിടക്കുന്നത്, മുൻപ് ചോദിച്ചിട്ടുള്ളതാണ്. ഇനി ബ്രഹ്മപുത്ര നദിയുടെ തീരത്ത് സ്ഥിതി ചെയ്യുന്ന പ്രധാനപ്പെട്ട രണ്ട് പട്ടണങ്ങളാണ് ദീബ്രൂഘട്ടും ഗുവാഹട്ടിയും. ദീബ്രൂഘട്ടും ഗുവാഹട്ടിയും സ്ഥിതി ചെയ്യുന്നത് ബ്രഹ്മപുത്ര നദിയുടെ തീരത്താണ്. ബ്രഹ്മപുത്രയുടെ പോഷക നദികളാണ് ദിബാങ്, സുബാൻസുരി, ടീസ്റ്റ, ലോഹിത്, മാനസ്. എല്ലാം ഇമ്പോർട്ടൻ്റ് ആണ്. ബ്രഹ്മപുത്രയുടെ പോഷക നദികൾ ദിബാങ്, സുബാൻസിരി, ടീസ്റ്റ, ലോഹിത്, മാനസ് എന്നിവയാണ് പോഷക നദികൾ. പോഷക നദികളിൽ ഏറ്റവും വലുത് സുബാൻസിരിയാണ്. ബ്രഹ്മപുത്രയുടെ ഏറ്റവും വലിയ പോഷക നദിയാണ് സുബാൻസിരി. ഏറ്റവും വേഗത്തിൽ ഒഴുകുന്ന നദിയാണ് ടീസ്റ്റ നദി. ടീസ്റ്റ നദിയുടെ പ്രത്യേകത എന്താണ്? ഏറ്റവും വേഗത്തിൽ ഒഴുകുന്ന ഇന്ത്യൻ നദിയാണ് ടീസ്റ്റ. പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. സിക്കിമിൻ്റെ ജീവരേഖ എന്നറിയപ്പെടുന്ന നദിയാണ് ടീസ്റ്റ നദി. അപ്പോൾ ഇന്ത്യയിൽ ഏറ്റവും വേഗത്തിൽ ഒഴുകുന്ന നദിയാണ് ടീസ്റ്റ. സിക്കിമിൻ്റെ ജീവരേഖ എന്നാണ് അറിയപ്പെടുന്നത്.
ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ റെയിൽ കം റോഡ് ബ്രിഡ്ജാണ് ബോഗിബീൽ പാലം. ബോഗിബീൽ പാലം സ്ഥിതി ചെയ്യുന്നത് ബ്രഹ്മപുത്ര നദിയിലാണ്. ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ റെയിൽ കം റോഡ് ബ്രിഡ്ജാണ് ബോഗിബീൽ പാലം. ബോഗിബീൽ പാലം സ്ഥിതി ചെയ്യുന്ന നദി ഏതാണ്? ബ്രഹ്മപുത്ര നദിയാണ്. ഇത് കണക്ട് ചെയ്യുന്നത് ദീബ്രൂഘട്ടിനെയും അപ്പർ ആസാമിനെയുമാണ്. ദീബ്രൂഘട്ടിനെയും അപ്പർ ആസാമിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന പാലമാണ് ബോഗിബീൽ പാലം. ഇനി ഏതൊക്കെ രാജ്യങ്ങളിൽ കൂടിയാണ് ബ്രഹ്മപുത്ര നദി ഒഴുകുന്നത്? ചൈന, ടിബറ്റിലൂടെ, അതുപോലെ ഇന്ത്യ, ഭൂട്ടാൻ, ബംഗ്ലാദേശ്. ചൈന, ഇന്ത്യ, ഭൂട്ടാൻ, ബംഗ്ലാദേശ് എന്നീ നാല് രാജ്യങ്ങളിലൂടെയാണ് ബ്രഹ്മപുത്ര നദി ഒഴുകുന്നത്. ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ പാലമാണ് ഭൂപൻ ഹസാരിക പാലം. പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. ഭൂപൻ ഹസാരിക പാലത്തിന്റെ നീളം 9.15 കിലോമീറ്റർ ആണ്. ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ പാലമാണ് ഭൂപൻ ഹസാരിക പാലം. അതിന്റെ നീളം 9.15 കിലോമീറ്റർ ആണ്. ഭൂപൻ ഹസാരിക പാലം ഏത് നദിയിലാണ് സ്ഥിതി ചെയ്യുന്നത്? ബ്രഹ്മപുത്ര നദിയുടെ പോഷക നദിയായ ലോഹിത് നദിക്ക് കുറുകെയാണ് സ്ഥിതി ചെയ്യുന്നത്. അതും ചോദിച്ചിട്ടുള്ളതാണ്, ഭൂപൻ ഹസാരിക പാലം സ്ഥിതി ചെയ്യുന്നത് ബ്രഹ്മപുത്രയുടെ പോഷക നദിയായ ലോഹിത് നദിക്ക് കുറുകെയാണ്. ഭൂപൻ ഹസാരിക പാലം അറിയപ്പെടുന്ന മറ്റൊരു പേരാണ് ധോളാസാദിയ പാലം. ധോളാസാദിയ പാലം എന്നറിയപ്പെടുന്നതും ഭൂപൻ ഹസാരിക പാലം തന്നെയാണ്. ഇനി ബ്രഹ്മപുത്ര നദി ബംഗ്ലാദേശിൽ അറിയപ്പെടുന്ന പേരാണ് ജമുന. പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. ബ്രഹ്മപുത്ര നദി ബംഗ്ലാദേശിൽ ഏതു പേരിൽ അറിയപ്പെടുന്നു? ജമുന എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. ടിബറ്റിൽ സാങ്പോ എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. അതും ചോദിച്ചിട്ടുള്ളതാണ്, ബ്രഹ്മപുത്ര നദി ടിബറ്റിൽ അറിയപ്പെടുന്ന പേരെന്താണ്? സാങ്പോ എന്നാണ്. ബംഗ്ലാദേശിൽ ജമുന എന്നും ടിബറ്റിൽ സാങ്പോ എന്നും അറിയപ്പെടുന്നു. സാങ്പോ എന്നാൽ ശുദ്ധീകരിക്കുന്നവൻ എന്നാണ് അർത്ഥം വരുന്നത്. അരുണാചൽ പ്രദേശിൽ ദിഹാങ് എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. അതും ചോദിച്ചിട്ടുള്ളതാണ്, ബ്രഹ്മപുത്ര നദി അരുണാചൽ പ്രദേശിൽ ഏതു പേരിലാണ് അറിയപ്പെടുന്നത്? ദിഹാങ് എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. വെള്ളപ്പൊക്കത്തിനും തീര അപരദനത്തിനും ഗതിമാറി ഒഴുകുന്നതിനും പേരുകേട്ട നദിയാണ് ബ്രഹ്മപുത്ര നദി. വെള്ളപ്പൊക്കത്തിനും തീര അപരദനത്തിനും ഗതിമാറി ഒഴുകുന്നതിനും പേരുകേട്ട നദിയാണ് ബ്രഹ്മപുത്ര നദി. ഭൂട്ടാന്റെയും ഇന്ത്യയുടെയും ഇടയിലൂടെ ഒഴുകുന്ന ബ്രഹ്മപുത്രയുടെ പ്രധാന പോഷക നദിയാണ് മനാസ്. ഭൂട്ടാന്റെയും ഇന്ത്യയുടെയും ഇടയിൽ ഒഴുകുന്ന പോഷക നദി ഏതാണ്? മനാസാണ്. ബ്രഹ്മപുത്രയെയും മാനസ സരോവറിനെയും വേർതിരിക്കുന്ന ചുരമാണ് മറിയം ലാ ചുരം അല്ലെങ്കിൽ മായും ലാ ചുരം. ബ്രഹ്മപുത്രയെയും മാനസ സരോവറിനെയും വേർതിരിക്കുന്ന ചുരമാണ് മറിയം ലാ ചുരം അല്ലെങ്കിൽ മായും ലാ ചുരം. ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ഡെൽറ്റയാണ് സുന്ദർബാൻസ് ഡെൽറ്റ. പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. സുന്ദർബാൻസ് ഡെൽറ്റ ഫോം ചെയ്തിരിക്കുന്നത് ഗംഗ, ബ്രഹ്മപുത്ര എന്നീ നദികൾ ചേർന്നാണ്. അതുകൊണ്ട് തന്നെ അത് ഗംഗ ബ്രഹ്മപുത്ര ഡെൽറ്റ പ്രദേശം എന്നും അറിയപ്പെടുന്നു. ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ഡെൽറ്റ പ്രദേശമാണത്. ഹിമാലയൻ നദികളിൽ മലിനീകരണം ഏറ്റവും കുറഞ്ഞ നദിയാണ് ബ്രഹ്മപുത്ര നദി. ഹിമാലയൻ നദികളിൽ മലിനീകരണം ഏറ്റവും കുറഞ്ഞ നദിയാണ് ബ്രഹ്മപുത്ര നദി. അതുപോലെ ഇത് റീസെന്റ് ആയിട്ട് വന്നൊരു ഫാക്റ്റാണ്, ബ്രഹ്മപുത്ര റിവർ ഹെറിറ്റേജ് സെന്റർ നിലവിൽ വന്നത് എവിടെയാണ്? ഗുവാഹത്തിയിലാണ്. ബ്രഹ്മപുത്ര റിവർ ഹെറിറ്റേജ് സെന്റർ നിലവിൽ വന്നത് ഗുവാഹത്തിയിലാണ്. ഓക്കെ, ഇത്രയുമാണ് ബ്രഹ്മപുത്ര നദിയെക്കുറിച്ചുള്ള ഫാക്ട്സ്. ക്ലാസ്സുകൾ എല്ലാവർക്കും ഉപകാരപ്രദമായെന്ന് വിശ്വസിക്കുന്നു. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണുന്നതുവരെ എല്ലാവർക്കും താങ്ക് യു.